അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി ഫറായിദ് ക്ലാസ് 16. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. തസ്ഹീഹുൽ മസായിലി, മസ്അലകൾ ശരിപ്പെടുത്തുക. എപ്പോൾ? ഇന്ദങ്കിസാരി സിഹാമി, ഓഹരികൾ ഭിന്നമായി വരുന്ന നേരത്ത്. അലൽ അസുനാഫി, പല വിഭാഗത്തിന്റെ മേൽ. അപ്പൊ പല വിഭാഗത്തിന്റെ മേൽ ഓഹരികൾ ഭിന്നമായി വരുന്ന നേരത്ത് മസ്അലകൾ ശരിയാക്കുന്ന രൂപം. ഒരു വിഭാഗത്തിന്റെ മേൽ ഭിന്നമായി വരുന്ന നേരത്ത് എങ്ങനെ ശരിയാക്കണം, അതിന്റെ രൂപം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇത് പല വിഭാഗത്തിന്റെ മേൽ ഓഹരികൾ ഭിന്നമായി വരുന്ന നേരത്ത് ശരിയാക്കുന്ന രൂപ. ഇതങ്കസറത്തി സിഹാമു അലാ സിൻഫിൻ, രണ്ട് വിഭാഗത്തിന് കിട്ടിയതായ വിഹിതം ഭിന്നമായി വന്നാൽ, രണ്ട് വിഭാഗത്തിന് കിട്ടിയതായ വിഹിതം ഭിന്നമായി വന്നു. ഔ അസ്നാഫിൻ, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വിഭാഗത്തിന്, രണ്ട് വിഭാഗത്തിന് കിട്ടിയതായ വിഹിതം ഭിന്നമായി വന്നു, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വിഭാഗത്തിന് കിട്ടിയത് ഭിന്നമായിട്ട് വന്നു. അപ്പൊ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? കൂബില കുല്ലു സിൻഫിൻ, ഓരോ വിഭാഗത്തിന്റെ ഓഹരിയെയും ഒപ്പിച്ചു നോക്കുക. ഓരോ വിഭാഗത്തിന്റെ ഓഹരിയെയും ഒപ്പിച്ചു നോക്കുക. എന്തിനോട്? ബി അദദിഹി, അവരുടെ എണ്ണവുമായിട്ട്. അപ്പൊ ഓരോ വിഭാഗത്തിന്റെ ഓഹരിയെയും അവരുടെ എണ്ണവുമായി ഒപ്പിച്ചു നോക്കുക. ഓഹരി എത്രയാണ്, എണ്ണം എത്രയാണ്, അത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ നോക്കുക. അപ്പൊ ആദ്യം ഒരു അസ്ലു മസ്അല കാണണമല്ലോ. ആദ്യം നമ്മൾ അസ്ലു മസ്അല കാണണം. ആ അസ്ലു മസ്അലയിൽ നിന്ന് കിട്ടിയ ഓഹരി, ഉദാഹരണം ഇപ്പൊ പറയുക, അസ്ലു മസ്അല 6 ആണ്, അതിൽ നിന്ന് കിട്ടിയതായ ഓഹരി 2 ആണ്. ആ ഓഹരിയും ആ വിഭാഗത്തിന്റെ എണ്ണവും തമ്മിൽ ചേർത്തി നോക്കുക, ഒപ്പിച്ചു നോക്കുക. ആ വിഭാഗത്തിന്റെ എണ്ണം 5 ആണ് കൂട്ടുക. കിട്ടിയ ഓഹരി 2 ആണ്, വിഭാഗത്തിന്റെ എണ്ണം 5 ആണ്, അത് രണ്ടും തമ്മിൽ ഒപ്പിച്ചു നോക്കുക. അല്ലെങ്കിൽ കിട്ടിയ ഓഹരി 2 ആണ്, വിഭാഗത്തിന്റെ എണ്ണം 6 ആണ്, അത് രണ്ടും തമ്മിൽ ഒപ്പിച്ചു നോക്കുക. അപ്പൊ ഫമൻ വാഫഖത്ത് സിഹാമുഹു, ഫമൻ ഒരുത്തൻ, എങ്ങനത്തെ ഒരുത്തനാണ്? വാഫഖത്ത് സിഹാമുഹു, അവന്റെ സിഹാം, അവന്റെ ഓഹരി അതെന്തായി? തവാഫുക്കായി വന്നു. അദദഹു, എണ്ണത്തിനോട്. ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ഒരു സിൻഫുട്ടോ, ഒരു വിഭാഗം, ഒരു വിഭാഗത്തിന്റെ ഓഹരി തവാഫുക്കായി വന്നു. എന്തിനോട്? അദദഹു, അതിന്റെ അദദിനോട്. ഉദാഹരണം പറയാ, ഒരു വിഭാഗത്തിന്റെ ഓഹരി 2 ആണ്, അദദ് 6ഉം ആണ്. അപ്പൊ 6ഉം 2ഉം തമ്മിൽ എന്താണ്? തവാഫുക്കാണ്. 6ഉം 2ഉം തവാഫുക്കായി. എന്നാ റുദ്ദ ഹാദൽ അദദു, ഈ അദദിനെ മടക്കപ്പെടണം. ഇലാ വിഫ്കിഹി, അതിന്റെ വിഫ്കിലേക്ക്. അപ്പോ ഇവിടെ അദദ് എത്രയാണ്? 6 ആണ്. സഹം എത്രയാണ്? 2 ആണ്. അത് രണ്ടും നോക്കുമ്പോ റുദ്ദ ഹാദൽ അദദു, ഈ അദദിനെ മടക്കപ്പെടണം. ഇലാ വിഫ്കിഹി, അതിന്റെ വിഫ്കിലേക്ക്. അതെങ്ങനെയാ? 6ഉം 2ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 6ൽ 2 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യമുണ്ട്. അതാണ് വിഫ്ക്. ആ 3 ഉണ്ടാക്കുക അവിടെ വരിക. അപ്പൊ 6 എന്നുള്ളത് എന്തായി? 3 ആയി. റുദ്ദ ഹാദല്ലാത്തത് ഇലാ വിഫ്കിഹി, വിഫ്കിലേക്ക് അതിനെ റദ്ദ് ചെയ്യണം. അപ്പോ തവാഫുക്കാണെങ്കിൽ സഹുമും അദദും തമ്മിൽ തവാഫുക്കാണെങ്കിൽ റുദ്ദ ഹാദല്ലാത്തത് ഇലാ വിഫ്കിഹി, വിഫ്കിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ 2 ഉം 6ഉം ആണെങ്കിൽ 3 ആക്കണം എന്നർത്ഥം. ഇനി വമൻ ബായനത്ത് സിഹാമുഹു അദദഹു, ഒരുത്തന്റെ സഹുമും അതേപ്രകാരം തന്നെ അദദും, ഒരു സിൻഫിന്റെ സഹുമും അദദും തമ്മിൽ തവായുനായാൽ, തവാഫുക്ക് നമ്മൾ പറഞ്ഞു, തവായുനായാൽ തുരിക്ക ഹാദൽ അദദു, ഈ എണ്ണത്തെ ഒഴിവാക്കിടണം. ബിഹാലിഹി, അങ്ങനെ തന്നെ. അപ്പൊ ഉദാഹരണം പറയാം, 2 5 ആ, സഹും എത്രയാ? 2 ആണ്, അദദ് എത്രയാ? 5 ആണ്. അപ്പൊ 2 5 ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? തവായുനാണ്. അപ്പൊ അദദ് അങ്ങനെ തന്നെ നോട്ടെ, 5 തന്നെ അവിടെ 5 തന്നെ ഉണ്ടാവും. എന്നിട്ട് നമ്മളെ കണക്ക് ശരിയായോ? ഇല്ല. ഇനി എന്ത് ചെയ്യണം? സുമ്മ ലുരിബ, പിന്നെ ലർബ് ചെയ്യണം, ഗുണിക്കപ്പെടണം. ഫിൽ മസ്അലത്തി, മസ്അലയിൽ, അസലി മസ്അല ഉണ്ടല്ലോ, അസലി മസ്അല നേരത്തെ 6 ആണെങ്കിൽ 6ൽ ഗുണിക്കപ്പെടണം. ഇനി 6 എന്നുള്ള 7ലേക്ക് ഔലാകും. അപ്പോ അസലി മസ്അല ഔലാകുന്നുണ്ടെങ്കിൽ ഔലാവലോട് കൂടെ
അതിൽ ഗുണിക്കപ്പെടണം എന്ത്? അഹദുൽ അദദൈനി, രണ്ട് അദദിൽ നിന്നുള്ള ഒന്ന്. ഇപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ, രണ്ട് അദദുണ്ടെങ്കിൽ രണ്ടിൽ നിന്നുള്ള ഒന്നിനെ ഗുണിക്കപ്പെടണം. എപ്പോൾ? ഇൻകാന മുത്തമാസിലേനി, ആ രണ്ട് അദദും തമ്മിൽ എന്തായാൽ തമാസിലായാൽ. ഒരു ഉദാഹരണം നമ്മൾ എടുക്കുക. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ഉമ്മയുണ്ട്, ഉമ്മൊത്തതായ ആറ് സഹോദരന്മാരുണ്ട്, സഹോദരനോ സഹോദരിയാവട്ടെ. പിന്നെ ഉപ്പയും ഉമ്മയും ഒത്തതായ 12 സഹോദരിമാരുമുണ്ട്. ഉപ്പയും ഉമ്മയും ഒത്ത 12 സഹോദരിമാരുണ്ട്, ഉമ്മൊത്തതായ 6 സഹോദരന്മാരുണ്ട്. അപ്പോ ഉഖ്തുല്ലി അബവൈനിക്ക് എത്ര ഉണ്ടാകുക? സുലുസാനിയാണ് ഉണ്ടാവുക. ഉമ്മക്കോ സുദുസ് ഉണ്ടാകും. അഹുല്ലി ഉമ്മ്, അതായത് ഉമ്മൊത്തതായ സഹോദരന്മാർ ഒരാളാണെങ്കിൽ ആറിൽ ഒന്ന്, ഒന്നിൽ കൂടുതലാണെങ്കിൽ എത്ര ഉണ്ടാകും? മൂന്നിലൊന്നുണ്ടാകും. അപ്പോ മൂന്നിലൊന്ന്, ആറിലൊന്ന്, മൂന്നിൽ രണ്ട്, ഇങ്ങനെയാ. അപ്പൊ അസല് മസല വരിക എത്രയാണ്? ആറാ. ഇവിടെ അസല് മസല എത്രയാണ്? ആറാണ്. കാരണം മൂന്നും മൂന്നും തമ്മിലുള്ള ബന്ധം തമാസിലാണ്, മൂന്നും ആറും തമ്മിലുള്ള ബന്ധം തദാഹുലാണ്. തദാഹുലാകുന്ന സമയത്ത് വലുത് കൊണ്ട് മതിയാക്കുക. അപ്പൊ അസൽ മസല ആറാണ്. അതിൽ ഒന്നാർക്ക് കൊടുത്തു? ഉമ്മക്ക് കൊടുത്തു. രണ്ടാർക്ക് കൊടുത്തു? അഹുല്ലി ഉമ്മിനിക്ക് കൊടുത്തു. അഹുല്ലി ഉമ്മ് ഒരാളല്ലട്ട്, ആറാളുണ്ട്. അതേപ്രകാരം തന്നെ ഉഹ്തുല്ലി അബവൈനിക്ക് നാല് കൊടുക്കണം. അപ്പം ഇവിടെ നാല് കൊടുക്കാനില്ല. അപ്പൊ ആറ് എന്ന അസലു മസലയിൽ നിന്ന് ഏഴായിട്ട് അവലാകും. ആറ് എന്നതിൽ നിന്ന് ഏഴാകും. ഇനി നമ്മൾ ഇവിടെ നോക്കേണ്ടത്, ഉഹ്തുല്ലി അബവൈനി 12 ആളുണ്ട്, അവർക്ക് കിട്ടിയത് 4 ആണ്. 4ഉം 12ഉം തമ്മിലുള്ള ബന്ധം നോക്കണം. അതേപ്രകാരം തന്നെ അഹുല്ലി ഉമ്മിന് കിട്ടിയത് 2 ആണ്, അവരുള്ളത് 6 പേരാണ്. അപ്പം 4ഉം 12ഉം തമ്മിലുള്ള ബന്ധം നോക്കുക. അത് രണ്ടും തവാഫുക്കാണ്. എത്ര 4 ഉണ്ട് 12ൽ? 3 4 ഉണ്ട്. അപ്പൊ അതിന്റെ വിഫ്ക് എത്രയാണ്? 3 ആണ്. അതേപ്രകാരം മറ്റേത്, ഏത്? അഹുല്ലി ഉമ്മ് 6 ആളവിടെ ഉണ്ട്, അവർക്ക് കിട്ടിയതായ ഓഹരി 2 ആണ്. അപ്പൊ 2ഉം 6ഉം തമ്മിലുള്ള ബന്ധം നോക്കുക, അതും അവിടെ വിഫ്ക് 3 ആണ്. അപ്പൊ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ എന്തായിട്ടുണ്ട്? തമാസുലായിട്ടുണ്ട്. അതാ പറഞ്ഞത്, സുമ്മ ദുരിബ ഫിൽ മസ്അലത്തി, പിന്നെ അസൽ മസ്അലയിൽ ഗുണിക്കപ്പെടണം അഹദുൽ അദദൈനി, രണ്ടാൽ ഒരു അദദിനെ. എപ്പോൾ? ഇൻകാന മുത്തമാസിലേനി, അവ രണ്ടും മുത്തമാസിലേനി ആണെങ്കിൽ. അപ്പൊ ഇവിടെ രണ്ടും മുത്തമാസിലേനി ആണല്ലോ, അതായത് 3ഉം 3ഉം ആണ്, അപ്പൊ തമാസുലാണ്. അപ്പൊ 2ൽ 1 ഗുണിക്കുക. അപ്പൊ അസൽ മസ്അല നേരത്തെ നമ്മൾ 7 ആണ് പറഞ്ഞത്. അപ്പൊ 7 × 3 ഗുണിച്ചാൽ മതി, നമുക്ക് കണക്ക് റെഡിയാവും. ഇൻഷാല്ലാ ശേഷം ഉദാഹരണം വരുന്നുണ്ട്. ഇനി ഔ അക്ബറുഹുമ, ഇനി ഉണ്ടാക്കണം സുമ്മ ലുരിബ ഫിൽ മസ്അലത്തി, പിന്നെ മസ്അലയിൽ ഗുണിക്കപ്പെടണം അക്ബറുഹുമ, രണ്ടിൽ നിന്ന് വലുത്. എപ്പോൾ? ഇൻകാന മുത്തദാഹിലൈനി, രണ്ട് സംഖ്യ ഉണ്ട്, അത് തദാഹുലാണ് എങ്കിൽ വലുത് കൊണ്ട് ഗുണിക്കുക. ഉദാഹരണം, ഇപ്പൊ ഇവിടെ അസൽ മസ്അല 6 ആയിരുന്നു സങ്കല്പിക്കുക. പിന്നെ ഇവിടെ അദദ് കിട്ടിയത് എങ്ങനെയാ? 6ഉം 3ഉം ആ. 6ഉം 3ഉം ആണ്. 6ഉം 3ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? തമാസുല അല്ല, തദാഹുലാണ്. അപ്പൊ വലുത് കൊണ്ട് മതിയാക്കുക. എന്നിട്ട് ആ വലിയതായ 6നെ നമ്മൾ അസൽ മസ്അലയായ 6ൽ ഗുണിക്കേണ്ടി വരും. അതാ അക്ബറുഹുമ, രണ്ടിൽ വലുതിനെ ഗുണിക്കപ്പെടണം. എപ്പോഴും കാന മുത്തദാഹിലേനി, രണ്ടും എന്താണെങ്കിൽ തദാഹുലാണെങ്കിൽ, മുത്തദാഹിലേനി ആണെങ്കിൽ. ഔ ഹാസിലു ദർബി വിഫ്കി അഹദിഹിമ ഫിൽ ആഖരി, ഇനി ഹാസിലു ദർബി വിഫ്കി അഹദിഹിമ, ഈ അദദിൽ നിന്നുള്ളതായ 2ൽ 1 ദർബിന്റെ ഹാസില്, അതായത് 2ൽ 1 വിഫ്ക്, 2ൽ 1 വിഫ്ക് എടുത്തിട്ട് ഗുണിക്കുക. ഫിൽ ആഹരി മറ്റേയില്. എപ്പോഴും കാന മുത്തവാഫിക്ക, ഇനി രണ്ടും മുത്തവാഫിക്കാണെങ്കിൽ ഒന്ന്, ഇപ്പൊ 2ഉം 4ഉം 6ഉം ആന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ 4ന്റെ പകുതിയായ 2 എടുത്തിട്ട് 6ൽ ഗുണിക്കുക. അപ്പൊ 4 × 2 × 6 = 12. അതിനെന്താക്കുക? അസല് മസ്അലയിൽ ഗുണിക്കുക. അതാ പറഞ്ഞത് ഔ ഹാസിലു, ഹാസിലിന് എന്താക്കണം? ഗുണിക്കപ്പെടണം അസല് മസ്അലയിൽ. എന്തിന്റെ ഹാസില്? ലർബി വിഫ്കി അഹദീമ, 2 അദദിൽ നിന്നുള്ളതായ 1ന്റെ വിഫ്കിന്റെ ലർബിൽ, ഫിൽ ആഹരി മറ്റേയില്. എപ്പോൾ? ഇൻകാന മുത്തവാഫിക്കൈനി, രണ്ടും മുത്തവാഫിക്കൈനി ആണെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇനി ഔ ഹാസിലു ലർബി അഹദീമ ഫിൽ ആഹരി, അല്ലെങ്കിൽ ഒന്നിനെ മറ്റേതിൽ ഗുണിക്കുക. ഒന്നിനെ മറ്റേതിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഹാസില്, ആ ഹാസിലിൽ എന്താക്കണം? അസിൽ മസ്അലയിൽ ഗുണിക്കപ്പെടണം. ഓരോന്നിനും ഉദാഹരണങ്ങൾ വിശദീകരിക്കും. എപ്പോൾ? ഇൻകാന മുത്തബായിനേനി, രണ്ട് സംഖ്യകൾ തമ്മിൽ മുത്തബായിനേനി ആണെങ്കിൽ. ഉദാഹരണം പറയുക, നമ്മൾ ഇങ്ങനെ നോക്കിയാലോ, ഒരുത്തിയിൽ അതത് കിട്ടിയത് 4 ആണ്, ഒരുത്തിയിൽ 3 ആണ് കിട്ടിയത്. എന്നാ 4 × 3 = 12. ഈ 12 എന്താക്കണം? അസൽ മസ്അല 6 ആണെങ്കിൽ 6ൽ ഗുണിക്കണം. അതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞത് മുത്തവാഫിക്കൈനി ആണെങ്കിൽ എന്ന് പറഞ്ഞു, അവിടെ 4ഉം 6ഉം ആണ്.
നാലും ആറും ആണെങ്കിൽ നാലിന്റെ പകുതി രണ്ടെടുത്ത് ആറിൽ ഗുണിക്കുക പന്ത്രണ്ട്. ഈ പന്ത്രണ്ടിന് എന്താക്കണം? അസലും മസലയിൽ ഗുണിക്കണം. പിന്നെ തമാസിലാണെങ്കിൽ മൂന്നും മൂന്നും ആണെങ്കിൽ മൂന്ന് കൊണ്ട് അസലും മസലയിൽ ഗുണിക്കണം. തദാഹുലാണെങ്കിൽ മൂന്നും ആറും ആണെങ്കിൽ ആറ് കൊണ്ട് അസലും മസലയിൽ ഗുണിക്കണം. എന്നാൽ അതാ വൽ ഹാസിലു ഫീ കുല്ലി മിൻ ഹാദിഹി സുവരി, ഈ പറയപ്പെട്ടതായ രൂപങ്ങളിൽ നിന്നൊക്കെ കരസ്ഥമായതുണ്ടല്ലോ, ഹുവൽ മഹ്റജു സഹീഹു, അതാണ് സഹീഹായ മഹ്റജ്, അതാണ് സഹീഹായ മഹ്റജ്. ഇനി ഓരോന്നും ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു ഉദാഹരണം നമ്മളിപ്പോ നോക്കുക. അൽ അംസില ഒന്ന്, ഉമ്മുൻ വസിത്തു ഇഹ്വത്തിൻ ലി ഉമ്മിൻ വസിന വസിന്താശറത്ത ഉഹ്തൻ ലി വൈരി ഉമ്മിൻ. ഒരാൾ മരണപ്പെട്ടു, നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണ, ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ആരുണ്ട്? ഉമ്മയുണ്ട്. പിന്നെ ഉമ്മത്തതായ ആറ് സഹോദരി സഹോദരന്മാരുണ്ട്. പിന്നെ പന്ത്രണ്ട് ഉപ്പൊത്തത് അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും ഒത്തത്, രണ്ടാലും ഒന്നേ പറ്റുള്ളൂ കേട്ടോ, ഉമ്മയും ഉപ്പയും ഒത്തത് അല്ലെങ്കിൽ ഉപ്പൊത്തത്, എത്ര ആള്? പന്ത്രണ്ട് സഹോദരിമാര്. അപ്പോ അവിടെ അവർക്കെത്രയാ? സുലുസാനിയ, ഉമ്മക്ക് സുദുസ്. ഉമ്മത്തതായ സഹോദരി സഹോദരന്മാർക്ക് ഉമ്മക്ക് സുദുസ്, ഉമ്മത്തതായ സഹോദരി സഹോദരന്മാരുണ്ടല്ലോ അവർക്ക് എത്ര? സുലുസ്. പിന്നെ ഉഹ്തുൻ ലി അബവൈനി അല്ലെങ്കിൽ ഉഹ്തുൻ ലി അബ്, അവർക്ക് സുലുസാനിയും. ഒരാളല്ല കേട്ടോ, പന്ത്രണ്ടാളുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇവിടെ ഫൽ മസ്അലത്തു മിൻ സിത്തത്തിൻ, എത്രയാണ് അസലി മസ്അല? ആറാണ് അസലി മസ്അല. അസലി മസ്അല ആറ്. ആറിന്റെ ഒന്നാർക്ക് കൊടുക്കണം? ഉമ്മക്ക് കൊടുക്കണം. രണ്ടാർക്ക് കൊടുക്കണം? ഉമ്മത്തതായ സഹോദരി സഹോദരന്മാർക്ക് കൊടുക്കണം. നാലാർക്കും കൊടുക്കണോ? ഉപ്പയും ഉമ്മയും ഒത്തതായ സഹോദരിമാര് പന്ത്രണ്ട് ആൾക്കാരുണ്ടല്ലോ, അവർക്കും കൊടുക്കണം. അപ്പോ അസല് മസല ആറിൽ നിന്ന് ഉയർന്ന് എത്രയിലേക്ക് ഉയരും? ഏഴിലേക്ക് ഉയരും. അപ്പൊ തഴൂലു ഈ അസല് മസല അഴൂലാകും. ഇലാസഭയത്തിന് എത്രയിലേക്ക്? ഏഴിലേക്ക് അഴൂലാകും. ലിൽ ഇഹ്വത്തി, ഇഹ്വത്തിനിക്ക് അതായത് ഉമ്മത്തതായ സഹോദരി സഹോദരന്മാരുണ്ടല്ലോ അവർക്ക് സഹുമാനി രണ്ട് സഹുമ്, അവർക്ക് രണ്ട് സഹമി രണ്ടോഹരി. യുവാഫിക്കാനി അത് രണ്ടും ഉണ്ടാക്കുന്നുണ്ട്, തവാഫുക്കാവുന്നുണ്ട്. അജദഹും അവരുടെ അജദിനോട്, അവരുടെ അജദിനോട് ബിൻ നിസ്വി നിസ്വ് കൊണ്ട്, നിസ്വ് കൊണ്ടാണ് ഉണ്ടാകുന്നത്, തവാഫുക്കാവുന്ന പകുതി കൊണ്ടാ. അപ്പൊ ഫുയുറദ്ദീല സലാസത്തിൻ അതിന് മടക്കപ്പെടും ആറ് എന്നുള്ള എന്തായി? മൂന്നായി. അപ്പൊ മോള് നമ്മൾ ആറാണ് പറഞ്ഞ്, ആറാണ് ഇവിടുത്തെ അജദ്, ഇവർക്ക് കിട്ടിയതായ സെഹുമോ രണ്ടാ. അപ്പൊ ആറും രണ്ടും തമ്മിൽ നോക്കുമ്പം തവാഫുക്കാണ്, മുവാഫക്കത്തുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെന്താക്കും? അതിനെ നിസ്വ കൊണ്ടാണ്, നിസ്വാകുന്ന സമയത്ത് ആറിന്റെ നിസ്വത്രയാ മൂന്നാണ്, മൂന്നിലേക്ക് അതിനെ മടക്കപ്പെടും. അപ്പൊ അവിടെ മൂന്നായി. ഇനി വലിൽ അഹവാത്തി, അഹവാത്തിനിക്ക് അതായത് ഉഹ്തുല്ലി അബവൈനി, പന്ത്രണ്ട് ആൾക്കാരുണ്ടല്ലോ, അവർ പന്ത്രണ്ടാണ്, അവരുടെ അതത് പന്ത്രണ്ടാണ്, അവർക്ക് നാലാണുള്ളത്. അതാ വലിൽ വലിൽ അഹവാത്തി, അഹവാത്തിനിക്കുണ്ട് അർബായത്തിൽ നാലോഹരി. തുവാഫിക്കു അദദ ഹുന്ന, അവരുടെ എണ്ണത്തിനോട് എന്താകും? തവാഫുക്കാവും. അങ്ങനെ ബിർ റുബി, റുബ് കൊണ്ട്. അതായത് അവർക്കുള്ളത് എത്രയാ? നാലാണ്. അവരുടെ അദദ് എത്രയാ? പന്ത്രണ്ടുമാണ്. നാലാണ് അവർക്കുള്ള സഹമ്, അദദ് പന്ത്രണ്ടുമാണ്. അപ്പൊ നാലും പന്ത്രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? നാലിന്റെ നാല് എത്ര പ്രാവശ്യം പന്ത്രണ്ടിൽ പോകും? മൂന്ന് പ്രാവശ്യം. അപ്പൊ അവിടുത്തെയും വിസ്കത്ര തന്നെയാ, ബിർ റുബി റുബി കൊണ്ട്. ഫയുറദ്ദു ഇലാ സലാസത്തിന്, അപ്പൊ ഇത്രയിലേക്ക് മടക്കപ്പെടും, സലാസത്തിലേക്ക് മടക്കപ്പെടും. സലാസത്തിലേക്ക് മടക്കപ്പെടും എന്ന് പറഞ്ഞാൽ മൂന്നിലേക്ക് മടക്കപ്പെടും. അപ്പൊ അവിടുത്തെ അദദു എത്രയായി? മൂന്നായി. സുമ്മൽ അദദാനി, പിന്നെ ഈ രണ്ട് അദദും. നമ്മള് ആദ്യം ഇഹ്വത്തിന്റെ നോക്കിയാൽ അവിടെയും മൂന്നിൽക്കാണ് മടക്കപ്പെട്ടത്, ഇവിടെയും മൂന്ന് തന്നെ. അപ്പൊ സുമ്മൽ അദദാനി മുത്തമാസിലാനി, പിന്നെ രണ്ട് അദദും എന്തായി? മുത്തമാസിലായി, തമാസിലായി. രണ്ട് അദദും തമാസിലായി. അപ്പൊ ഫയുദ്റബു അഹദുഹുമാ ഫിസ്സബഅത്തി, അപ്പൊ രണ്ടിൽ നിന്ന് ഒന്നിനെന്താക്കണം? ഗുണിക്കപ്പെടണം. ഫിസ്സബഅത്തി, സബഅത്തിൽ ഏതായി? സബഅത്ത് അല്ലത്തി ഹി അസ്ലുൽ മസ്അലത്തി, അതാണ് ഏത്? അസ്ലുൽ മസ്അല ആയല്ലേ, കാരണം ആറായിരുന്നു, പിന്നെന്തായതാണ്? ഏഴായതാ. അപ്പൊ അസ്ലുൽ മസ്അല എത്രയായി? ഏഴായി. ഏഴിനെന്താക്കണം? മൂന്ന് കൊണ്ട് ഗുണിക്കണം. അപ്പൊ മുഖേ ഇരുപത്തൊന്നായി. അല്ലത്തി എങ്ങനത്തെ ഏഴാണ്? ഹിയ അസ്ലുൽ മസ്അലത്തി, ഇതാണ് അസ്ലുൽ മസ്അല. യബ്ലുഗുൽ ഹാസിലു അഹദം വൈശിരീന, അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്ര? ഇരുപത്തിയൊന്നായി. ഇനി നമുക്ക് ഇവിടെ വേറൊരു സുഖവും കൂടി ഉണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഉമ്മക്ക് ഇപ്പൊ എത്ര? നമ്മൾ ആദ്യം കൊടുത്ത് ഒന്നല്ലേ, ഉമ്മക്ക്
1:3:3 പിന്നെ ഇഹുവത്തിന് നമ്മൾ ആദ്യം കൊടുത്തത് എത്രയായിരുന്നു? 2 2:3:6 അപ്പൊ ഓരോരുത്തർക്ക് ഓരോന്ന് എടുക്കാനായി. മറ്റടുത്ത് നമ്മൾ കൊടുത്തത് 4 4:3:12 അപ്പോ അവിടെയും ഓരോരുത്തർക്ക് എടുക്കാനായി. അത് ഫിസ് സബാത്തി എന്നുള്ളത് എഴുതി കൊടുത്തിട്ടുണ്ട്, സുമ്മ യുഗ്രബു ഫി സിഹാമി കുല്ലി ഫരീഖിൻ. പിന്നെ ഈ മൂന്നിനെ എന്താക്കണം, ഓരോ സഹമിന്റെയും സഹമിലും നമ്മൾ എന്താക്കുക, ഗുണിച്ചു നോക്കിയാ മതി. അപ്പം ഇവിടെ അസല മസ്അല 7 എന്നത് ആ 7 എന്ത് ചെയ്തു, നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു, അങ്ങനെ 21 കിട്ടി. വതസിഹുൽ മസ്അലത്തു മിൻഹു, ആ 7 നിന്ന് അസല മസ്അല സഹിയാവുകയും അല്ല നമ്മളെ മസ്അല സഹിയാവുകയും ചെയ്യും. അപ്പൊ ഫയുദറബു തുമ്മൽ അദദാനി, പിന്നെ ഈ 2 അദദ് അതായത് 3 അതേ പ്രകാരം തന്നെ 3 അവ രണ്ടും മുത്തമാസിലാനി ആയതുകൊണ്ട് ഫയുദറബു അഹദുഹുമ ഫി സബഅതി, രണ്ടിൽ ഒന്നിനെ എന്താക്കണം, 7 അല്ല ഫയുദറബു അഹദുഹ, രണ്ടിൽ നിന്നുള്ളതായ ഒന്നിനെ എന്താക്കുക, ഗുണിക്കുക. മുത്തമാസിലാനി ആ 1 മതി എന്നല്ല, ആ 1 ഗുണിക്കണം. എത്രയിൽ, ഫി സബഅതി 7 ഗുണിക്കണം. അല്ലത്തി എങ്ങനത്തെ 7 ഹി ആസിലുൽ മസ്അലത്തി യബ്ലുഗു ഉൽ ഹാസിലു അഹദം വൈശിരീന, ഈ 7 അസലു മസ്അല, കാരണം 6 നിന്ന് 7 ഔലായതാ. അപ്പൊ അതിൽ നിന്ന് എത്ര കിട്ടി, 21 കിട്ടി. ഫതസിഹുൽ മസ്അലത്തു മിൻഹു, 21 നിന്ന് മസ്അല സഹിയാവുകയും ചെയ്യും. ഇനി അത് കള്ളി വരഞ്ഞു കഴിഞ്ഞാൽ അത് താഴെ കൊടുത്തുക, അസ്സിഹാമു അൽ അദദു അൽ വിഫ്കു ഹാസിലുൽ ദർബി. അസ്സിഹാമു സഹ്മ, സുദുസ് ഉമ്മക്ക്, സുലുസ് ഇഖ്വത്തുല്ലി ഉമ്മനിക്ക്, സുലുസാനി ആർക്ക്, ഉഖ്തുല്ലി അബവ, ഇനി അബോ ഏതായാലും വേണ്ടില്ല അവർക്ക്. അപ്പൊ അസിൽ മസ്അല 6 ഉണ്ടാവുക, പക്ഷെ 6 നിന്ന് എന്തായി, 7 ഉയർന്നു. അപ്പോ ഉമ്മ ഒരാളെ, ഒരു ഉമ്മയല്ലല്ല, ഇഹ്വത്തുല്ലി ഉമ്മ 6 ഉഖ്തുല്ലി അബവൈനി എത്ര ആളുണ്ട്, 12 ആൾക്കാരുണ്ട്. അപ്പൊ വിഫ്ക്ക് നോക്കുമ്പോ ഇത് 2:3 അപ്പൊ ഗുണിക്കപ്പെടേണ്ടത് എത്രയാ, 3. അപ്പൊ 3 കൊണ്ട് 7 ഗുണിച്ചു, മുഖേ 21. അതേപ്രകാരം ഈ ഇവിടെ കിട്ടിയതിനെ എന്താക്കുക, 3 ഗുണിച്ചു, 3 4 ഗുണിക്കണം, 4 ഉള്ളത് എത്ര, അല്ല അവർക്കുള്ള സഹമത്രയാ 4, ഈ 4:3 ആർക്ക് കിട്ടി, ഉഖ്തിന് കിട്ടി. പിന്നെ അതേ പ്രകാരം തന്നെ 3:2 ആർക്ക് കിട്ടി, ഇഹ്വത്തുല്ലിയുമ്മിന് കിട്ടി. 3:1 അതാർക്കും കിട്ടി, ഉമ്മക്കും കിട്ടി. ഇനി ഇൻഷാല്ലാ ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് പറയാം. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.